പിന്നെ മറ്റോമാരെ സ്പിരിറ്റിന്റെ ബാക്കി തീർത്തിട്ടില്ലേ? ഓ തീർപ്പിച്ചോളാവേ അളിയൻ ചെല്ല്. ഓ നാരി വരുമ്പോ പിടിച്ചിരുത്തി ഒരെണ്ണം ഒഴിച്ചുകൂട്, ഞാനൊന്ന് പെടിപ്പിച്ചേച്ച് വരാം. അയ്യോ ജയവ, ഹലോ. ആ എനിക്കോ എനിക്കത് അറിയാൻ പറ്റില്ല. എന്നാ എന്നൊരു പുള്ളണി ചുട്ടുകല്ല. ആ സി എം എടുത്തോണോടാ, ഒന്ന് കൊടുത്തെ. ഹലോ ജലപാലൻ, ഓർമ്മയുണ്ടോ? ഒരിക്കൽ നമ്മളൊന്ന് കൂടിയിട്ടുണ്ട്, ഒരു 4 കൊല്ലം മുമ്പ്. ആശാനെ അങ്ങ് തൃശ്ശൂരിൽ നമ്മൾ ഓഫീസ് സ്റ്റേറ്റ് മീറ്റ് നടക്കുമ്പോ കാസിനോവില്. അത് പിന്നെ നമ്മൾ രണ്ടുപേരും സർക്കിളാ. തൃശ്ശൂർ സ്റ്റേറ്റ് മീറ്റ് നടക്കുമ്പോ ഞാൻ സസ്പെൻഷനില്ല, പങ്കെടുത്തിട്ടില്ല. അയ്യോ, അപ്പൊ പിന്നെ നമ്മള് കണ്ടിട്ടില്ല. ആ കറക്റ്റ്, എന്നാ പിന്നെ നമ്മളൊരു ബാച്ചാ. ഞാൻ പിന്നെ കണ്ട ഐജിയിലും മറ്റേ പറ്റൊന്നും കാലയിലും കോപ്പയിലും ഒന്നും പിടിക്കാൻ പോവാത്തവരാ, അതുകൊണ്ട് എ സി ആയില്ല. എങ്ങനെ ഒന്ന് ഒഴിക്കട്ടെ. പിന്നെ ഈ ജോസിന്റെ കേസ് അതറിയാൻ ആശാൻ എന്നെ വിളിപ്പിച്ചെങ്കില് അവനെ അറിയും, കണ്ടിട്ടു. എങ്ങനെ എങ്ങനെ എങ്ങനെ? ആ ഓണം, വിഷു, ക്രിസ്മസ്, പള്ളിപ്പെരുന്നാള്, തിരുവാതിര, അവൻ എന്ന് കീർത്തി അക്രോ വാങ്ങിച്ചിട്ടുണ്ട്. ആ പിന്നെ അവൻ ചത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ജലപാലിനെ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കാനോട്ട് ഉദ്ദേശവും ഇല്ല. പിന്നെ ആചാരെ, ഈ ജോസിന്റെ ഇടപാട് തമിഴന്മാരുമായിട്ടായിരുന്നു, തീർത്തത് അവര് തന്നെ. തർക്കത്തില് സാക്ഷാൽ ബെൽറ്റ് ബോംബിന്റെ ആൾക്കാര്. ഐറ്റന്റ് കമ്മീഷണറാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ, ഒരു നോട്ടോ ഇല്ലാത്തവന്മാരാ. ആച്ചിക്കളയും. അതുകൊണ്ട് അളിയനൊരു കാര്യം ചെയ്യും, ഞാൻ ഈ കാട്ടുമൂലയിൽ ഇല്ലാത്ത കാശിന് ഡീസൽ ഒഴിച്ചോണ്ട് ഇവിടെ വരെ വന്നതേ ഇത് പറയാനാ. അളിയൻ അന്വേഷിച്ചു, തെളിവൊന്നും ഇല്ലാന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി. പാട്ടം മടക്കിക്കള, ഡേഞ്ചറാ. ശരി, അപ്പൊ കാണാം. ഞാൻ അന്വേഷിച്ചിടത്തോളം വീട്ടിൽ നല്ല കിളി പോലൊരു ചര അല്ല ഭാര്യയും ആവുതില്ലാത്തൊരു ചെക്കനും. അളിയനീ വേണ്ടാത്ര തെക്കേറി ചൊറിഞ്ഞിട്ട് അവന്മാരും അല്ല വണ്ടി ഓടിച്ച് നെഞ്ചത്ത് കയറ്റി തീർത്ത് കളഞ്ഞാലേ പിന്നെ ഭാര്യയും കൊച്ചിനെയും പണിയാക്കല്ലേ പോലെ. പോണം. ഇവനിതെന്തോടും മൃഗമാണോ? അല്ല, നരി.